ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ലൈനിങ് പീസ് ടോപ്പിൻ്റെ നല്ല സൈഡിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്ക് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനിങ് മറച്ചു വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മീതെ കൂടെ തയ്ച്ച് കൊടുക്കാം. നല്ല തുണിയിലേക്ക് സ്റ്റിച്ചിങ് കയറിപ്പോകാതെ വളരെ സൂക്ഷിച്ച് വേണം ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കാൻ. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ലൈനിങ് പീസ് മറിയാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അതിനുശേഷം ലൈനിങ് വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് മറച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നെക്ക് പതിച്ചടിച്ചു കൊടുക്കാം. പിന്നീട് രണ്ട് ആം ഹോളിലെയും ലൈനിങ് പീസൊക്കെ വെട്ടി കറക്റ്റ് ചെയ്തതിന് ശേഷം ലൈനിങ് പീസും നല്ല തുണിയും ചേർത്തടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ലൈനിങ്ങും നല്ല ഭാഗവും മടക്കിയടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പും ലൈനിങ്ങും കൂടി ചേർത്തടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ടതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ആം ഹോളൊന്ന് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് മടക്കിയടിച്ച് വയ്ക്കുക. സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമ്മൾ മടക്കിയടിച്ചെടുത്തു. ഇനി സ്ലീവിൻ്റെ നല്ല സൈഡും ഷോൾഡറിൻ്റെ നല്ല സൈഡും വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്തിട്ടിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായി വലിച്ച് സ്ലീം ആം ഹോളിൻ്റെ ഷേപ്പിലൂടെ രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചുരിദാർ ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അളവ് ഒന്നുകൂടെ ചോക്ക് ഉപയോഗിച്ചിട്ട് തുണിയുടെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാവുന്നതാണ്. സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് അകത്തി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ചിങ് നിർത്താനായിട്ട്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൻ്റെ ബാക്ക് സൈഡിലെ ഫ്ലവറിൻ്റെ ഒരു ഭാഗം എടുത്ത് മടക്കിയടിച്ച് എടുക്കാവുന്നതാണ്. സ്ലിറ്റിൻ്റെ മേൽഭാഗത്ത് എത്തുമ്പോൾ നീഡിലൊന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഫ്രണ്ട് സൈഡിൻ്റെ തുണി ഒന്ന് എടുത്ത് നേരെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കയറ്റി നീഡിൽ നിർത്തിയിട്ട് തുണി ചെരിച്ച് വെച്ച് ഫ്രണ്ട് തുണിയിലേക്കും സ്ലിറ്റ് തയ്ച്ചെടുക്കാം. സ്ലിറ്റ് മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു 1/2 ഇഞ്ച് വീതി തന്നെ വന്നാലാണ് സ്ലിറ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ സ്ലിറ്റ് ഇനി നമ്മൾ പതിച്ചടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പിന്നെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ജോയിൻ്റ് ഭാഗത്ത് നമുക്ക് ചെറുതായൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഒരു ലോക്കിട്ടതിന് ശേഷം മാത്രം ഫ്രണ്ട് തുണിയിലേക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലിറ്റോട് കൂടെ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.